നീ ഇതുവരെ റെഡി ആയി, ഒന്നും പണിക്ക് വരുന്നില്ലേ? ഇന്ന് വല്ല സ്വപ്നം വല്ല കണ്ടായിരിക്കും. ഇരുപത് ഇന്നലെയാണ് പരിപാടി. എനിക്ക് തീരെ വയ്യ, ഇന്നും മൗഖ്യമായിട്ട് സ്വപ്നങ്ങൾ ഇപ്പൊ സ്ഥിരമായിട്ട് കാണുന്നു. ഇതിലിപ്പോ പുതുമയൊന്നുമില്ല, കൊറേ നാളുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് പണിക്കാനായിരുന്നു. അല്ലടാ പ്രമോദേ, ഇടയ്ക്കിടയ്ക്ക് ഈ നെഞ്ച് ഇങ്ങനെ വേദന, എനിക്കെന്തോ കുഴപ്പമുണ്ടോന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനെ പോയി കാണിക്കാം, നിനക്കൊരു സമാധാനമാവുമല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ എന്തായാലും രാവിലെ ഇറങ്ങി, നമുക്ക് കുറച്ച് പണിയല്ലേ ഉള്ളൂ. അതായത് തീർത്തിട്ട് ഒരു ഉച്ചയൊക്കെ പോയി ഡോക്ടറിനെ പോയി കാണാം, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണാം. എന്തായാലും റെഡിയാണോ നോക്കി. എന്നാ പിന്നെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് പഠിക്കണമെങ്കിൽ പോരെ, നമുക്ക് ഒരു സമാധാനം. അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പാ റെഡി ആയിരുന്നു. വണ്ടി ഓടിക്കാനും പേടിയടേ എനിക്ക്. നീ എന്നെ വണ്ടി എടുത്താൽ മതി, എനിക്കാണെങ്കിൽ ഓടിച്ചിന് ഒരങ്ങോട്ട് തിരിച്ചെന്ന് വന്നു വീഴാം. ആരെങ്കിലും ഓടിച്ചാൽ പോരെ. ഈസിയിൽ എനിക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ ഈ ടെൻഷൻ്റെ കുറച്ച് ബി പി കൂടുതലായിട്ട് കാണിക്കും, പ്രഷർ അതിൻ്റെ ടെൻഷൻ്റെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല, നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി. ഇല്ല ഡോക്ടറെ, എനിക്കെന്തോ പ്രശ്നമുണ്ട്, ഈ വേദന ഇടക്കിടയ്ക്കുണ്ട്. ഇതിന് എന്തെങ്കിലും മരുന്ന് തരാൻ പറ്റുമോ ഡോക്ടറെ? മരുന്നോ? തനിക്കൊരു അസുഖമില്ല, ഞാൻ പിന്നെ വെറുതെ മരുന്ന് എഴുതരുത്. അതിൻ്റെ ഒരു ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നല്ലതായിരുന്നു ഉറങ്ങുക. ഉറങ്ങി കഴിക്കുമ്പോൾ തന്നെ പ്രശ്നമൊക്കെ മാറും. പിന്നെ ഇയാളവിടെ പണിക്ക് പോകും. ഈ പണിക്ക് പോകാതെ വെറുതെ റൂമിലിരിക്കുന്ന ഈ പ്രശ്നമൊക്കെ വരും. വെറുതെ ഒന്നും ആലോചിച്ച് കൂട്ടേണ്ട കാര്യമില്ല, നന്നായിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നതിൻ്റെ പ്രശ്നമൊക്കെ വേണം കേട്ടോ. എന്നാ ശരി ഡോക്ടറെ. ആ ശരി. ഡയറക്ടറിലെ നമ്മളൊന്ന് ഡോക്ടറിനെ കണ്ടു, ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. നീ പറയും പോലെ ഒന്നല്ല, എനിക്ക് തോന്നുന്നില്ല, എനിക്കെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നീ വിചാരിക്കും പോലെ ഒന്നല്ല. ഇപ്പോൾ ഡോക്ടറിനെ കണ്ട്, നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഡോക്ടറിനെ ഒന്ന് കണ്ടു. ഇപ്പോൾ ഡോക്ടർ പറയാൻ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നു, അതിനെ പഠിച്ച ആളല്ലേ. ഇതല്ലേ നമുക്ക് ഇത് ശരിയാവില്ല. നീ നീ പ്രശ്നമുണ്ടല്ലേ, നിനക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നമുക്കൊരു ഒരു ജോലിസിന് ഒന്ന് പോയി കണ്ടാൽ. നീ വേണമെങ്കിൽ അതുകൂടെ നോക്കാം, നിന്റെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ അത് നോക്കാം. ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് ഇപ്പോൾ കയറാം, നമുക്ക് നാളെ എന്തായാലും ഒന്ന് പോയാനുള്ള എന്തെങ്കിലും ചെയ്യാം. ബാ. നേരത്തെ എണീറ്റ് എങ്ങനെയുണ്ട് ഇപ്പോൾ? പ്രശ്നം തന്നെ. നമുക്കേ ആ ജോത്സ്യനൊന്നു പോയി കാണണം. ഒരു കാര്യം ചെയ്ത് ആകെ റെഡിയാണ്, നമുക്ക് അറിയാവുന്ന ഒരു ജോത്സ്യനുണ്ടാവുക, പുള്ളി കുഴപ്പമില്ല, അറിയാമല്ലോ. ഒന്ന് ഡ്രസ് ചെയ്തിട്ട് പോവാം കേട്ടോ. ശരി.
എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ തിരുവേനി? പ്രശ്നം വെച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ അറിഞ്ഞാൽ മതിയാവും. കണ്ട സത്യം മൂടി വയ്ക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്തായാലും തുറന്നു പറഞ്ഞോളൂ. നിങ്ങളുടെ അന്ത്യനാൾ അടുക്കാറായി. ഈ മാസം അവസാന ദിവസം അത് സംഭവിച്ചിരിക്കും. ഇവന് ശരിക്കും നോക്കിയായിരുന്നു. എന്തെങ്കിലും തെറ്റുപറ്റിയതാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലും ഇങ്ങനെ മരിക്കുന്ന ദിവസമൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും. എനിക്ക് തെറ്റുപറ്റി. എൻ്റെ പ്രവചനങ്ങളൊന്നും ഇന്നേവരെ തെറ്റിയിട്ടില്ല. ഈ മാസം അവസാന ദിവസം അത് നടന്നിരിക്കും. ഇത് സത്യം തന്നെയാണ്. ഇത് പരമസത്യമാണ്. പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് അത് തന്നെയാണ്. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നിങ്ങൾക്കുണ്ട സ്വപ്നങ്ങളും അത് യാഥാർത്ഥ്യമാക്കും. ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ തിരുമേനി? മരണം എന്ന സത്യത്തിന് മുന്നിൽ നിന്നും ഒളിച്ചോടുക അസാധ്യമാണ്. ഒന്നേ പ്രതിവിധിയുള്ളൂ, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇതൊന്നും സത്യമാവണമെന്നൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇതെനിക്ക് മടിക്കുന്ന ദിവസം നീ ടെൻഷൻ ആവാൻ കറങ്ങി. നീ ചാവിയാട്ടെ. അത് ചായം അത് മടിക്കുന്ന പേരുണ്ട്. നീ എന്താണ് ബാക്കിയുള്ളവരോട് കൊല്ലാൻ കൊണ്ടുപോണ? നീ മരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മരിക്കുമെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ പോകില്ല, എന്നെയും കൂടെ കൊണ്ടേ പോകും. അത് കൊള്ളാമല്ലോ. പിന്നെ ആര് മരിക്കാൻ പോണ്? എല്ലാവരും വല്ലതും പറയുന്നേ കേട്ടോ. നീ ഇങ്ങനെ തുടങ്ങിയാലോ? നീ ഇന്നും പണിക്ക് വരുന്നില്ലേ? നാളെയെങ്കിലും തീർത്തു കൊടുത്തില്ലെങ്കിൽ അവരെ വായിരിക്കുന്ന തെരുമുത്തും ഞാൻ കേൾക്കണം. നീ ഇന്നിറങ്ങി വാ. നീ കുറച്ച് പണി കൂടെ അല്ലേ ഉള്ളൂ. അതിപ്പോ ഇന്ന് കുറച്ചേരം തീർത്തിട്ട് നിനക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. നീ ഇന്നിറങ്ങി വാ, റെസ്റ്റ് ചെയ്തവാ. ഇല്ലടാ, ഞാൻ ഇനി പണിക്ക് വരുന്നില്ല. നീ പോയിക്കോ. നീ കുറച്ച് നാളും കൂടെ ഉള്ളതല്ലേ ജോലിസിൽ പറഞ്ഞു. ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്നോളാം, എനിക്ക് ശരിയാവും. ഇത് സാധാരണ നല്ല സമയത്തിലെ ലീവിൻ്റെ അവസ്ഥ ആയാലും ഇതിപ്പോൾ വേറെല്ലാം കൂടിയിട്ട് എന്നെ അടി വാങ്ങിച്ചിട്ട് ആരും. ഞാൻ മരിച്ചെന്നറിയാൻ വേണ്ടി വന്നതാണോ? ഇന്ന് രാത്രി 12 മണിയുടെ സമയമുണ്ടെന്തായാലും. നിനക്കൊരു ജിപ്പ് സംഭവിക്കില്ല. നീ വെറുതെ ഈ റൂമിൽ കയറി അടച്ചുപൂട്ടി ഇരുന്നിട്ട് നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നു. നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വരുമ്പോൾ ഒന്ന് ഫ്രഷ് ആവുക. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. പോയിട്ട് വച്ചില്ലേ, ഒന്ന് ഡ്രസ് ചെയ്തു. ആ എന്തായാലും നാളെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ. ഞാൻ വരാം. ഞാൻ വീട്ടില് കംപ്ലീറ്റ് പൈസ നിനക്ക് തന്നല്ലേ. എന്റെ വീട് ഇന്നലത്തെ പാല് കാശാണ്.
എന്തോ പ്രശ്നം, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ വീട് വെക്കുന്നത്. എന്തോ കാണിക്കുന്നത്, നീ എന്തെങ്കിലും എനിക്ക് പൈസ തരാം, എനിക്ക് ഒന്നേ പൈസ തരാം, ഇല്ല എങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ വീട് പൂർത്തിയാക്കി. ബുദ്ധിമുട്ട് വന്നോണ്ടാണ്. നിനക്ക് അറിയാമോ ഞാൻ എന്ത് മാത്രം കഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാണിച്ചാലും ആ നമുക്ക് പണി തന്നു പൈസ തന്നിട്ട് നമ്മള് നമ്മളതിന് തെറ്റാണത്. നീ വരാൻ വരാന്ന് വിട്ട് നീ പണിക്ക് വരാത്തോണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്നെ തീർന്നു പോയത്. നമ്മള് പൈസ വാങ്ങിച്ചിട്ട് നമ്മള് പിന്നെ അവരുടെ അവർ പിടിച്ചോളാം. നീ ഒന്നും പറയേണ്ട കാര്യമില്ല. നിനക്ക് ഞാൻ പൈസ ഫുൾ എമൗണ്ട് നിനക്ക് ഞാൻ സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് രണ്ടുറക്കള പണി ഒന്നും ഇപ്പൊ എനിക്ക് കൊട്ടേഷൻ വാങ്ങിച്ചു വിട്ട് അവനങ്ങ് പോയല്ലേ. മറ്റവന്റെ ഇനി ഇപ്പൊ ഞാൻ നാളെ പോയി അവന്റെ വായിരിക്കുന്ന മൊത്തം കേൾക്കണമല്ലേ. അതെനിക്കറിയാം നിനക്കൊന്നും പറ്റൂല. പിന്നെ ഒരു സംഭവം പറയാനുണ്ട്, നീ പുറത്തോട്ട് വാ. അവിടെ ആ ജോത്സ്യനല്ലേ, അദ്ദേഹം രാവിലെ മരണപ്പെട്ടത്. സത്യം സത്യം, ഇത് നിന്റെ അന്ത്യനാളല്ല ഞാൻ വിളിച്ചത്. അയാൾക്കുള്ള അന്ത്യനാളായിരുന്നു. ഈ കാരണം തെറ്റുപറ്റിയതായിരിക്കാം. അദ്ദേഹത്തിന്റെ ആ ദിവസമായിരിക്കും നിന്റേതായിട്ട് ആള് മാറിപ്പോയി പറഞ്ഞത്. എന്നാലും ആള് പറഞ്ഞത് അച്ചട്ടായിരുന്നു, സംഭവിച്ചു. നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. കുറെ നേരമായാലും ഇവൻ കയറി പോയിട്ടുണ്ട്. ദാ ശ്യാമേ, 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 ദാ ശ്യാമേ, ദാ ശ്യാമേ, ശ്യാമേ, ദേ ശ്യാമേ, ദാ